Hi friends, Baki Shishan Raka, Vari Parayato. Apada, Poan, ready, I eat so dinner. Angra Maria and that of chicken running a Maria and Ipanan the corner in Pavada Silva was sent down Aria and Diane in our poet on the poet Baki Shishan Raka. Into Rua, I chill go. Apanaka Tashan Saranok in the Kurta. അപ്പോൾ നമ്മൾ കൊട്ടാരക്കര കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള കെട്ടിടത്തിന്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ആളുകളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എച്ചു രച്ചുവിന്റെ കുസൃതിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കെട്ടിയാഴ്ച തുടങ്ങിയത്. ഏകദേശം 6:30 ആയി. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയമായപ്പം പാതി കെട്ടിയാഴ്ചയും വന്നിട്ട് പോയായിരുന്നു. അപ്പോൾ ദാ പ്രതീക്ഷിക്കാതെ മഴ പെയ്ത് തുടങ്ങി. കെട്ടിയാഴ്ച അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ മഴ പെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയാണ്. ആ മഴയെ നനഞ്ഞുകൊണ്ടാണ് ആൾക്കാർ കെട്ടിയാഴ്ച കാണുന്നത്. ചിലവരൊക്കെ കുട പിടിച്ചിട്ടുണ്ട്. അത് പോണക്ക് തന്നെ നല്ല കൊല്ലിയാനായിരുന്നു കേട്ടോ. നല്ല കൊല്ലിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിലെ ഞങ്ങൾ കൊല്ലിയാൻ എന്ന് പറയുന്നത് അതായത് ഇടിമിന്നലും ഭയങ്കര മിന്നലായിരുന്നു. എന്നിട്ടും ആൾക്കാർ നിന്ന് കാണുകയാണ്. കണ്ടില്ലേ, ഭയങ്കര മിന്നലായിരുന്നു. എന്നിട്ടും ആ ഒരു മഴയത്ത് അവർ അതായത് അവർ മഴ നനഞ്ഞുകൊണ്ടായിരുന്നു ഫുൾ ആൾക്കാരും വന്നത്. ചില ഫ്ലോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മിക്കവാറുമുള്ള എല്ലാ ഫ്ലോട്ടും മൊത്തം മഴയായതുകൊണ്ട് മൂടി കെട്ടി വെച്ചേക്കായിരുന്നു. എൻ്റെ കുതിര പോകുന്നത് കണ്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഫുള്ള് കവർ ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. ചിലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഒട്ടകം പോകുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവർ മഴ നനഞ്ഞാണ് ഫുൾ ആൾക്കാരും നടന്നു പോകുന്നത്. നല്ല മഴയായിരുന്നു. നല്ല മഴ കണ്ടില്ലേ, എല്ലാം ഫുള്ള് കവർ ചെയ്തായിരുന്നു. പക്ഷേ ഈ വർഷമാണ് ഇങ്ങനെ ഒരു ഇത്. എല്ലാ വർഷവും നമ്മൾ കെട്ടിയാഴ്ച കാണുന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടാവുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതാ ലാസ്റ്റ് നമ്മുടെ കെഎസ്ആർടിസിക്കാരുടെ ആന വണ്ടി വരുന്നുണ്ട്. അതായിരുന്നു കേട്ടോ ലാസ്റ്റ് വന്നത്. അതായത് ബസ് ഫുൾ അലങ്കരിച്ച് കൊണ്ടുവന്നത്. പിന്നെ ഇതാ നമ്മുടെ കമ്പം തുടങ്ങിയിട്ടോ. മഴയായതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എല്ലാ തവണ ഉത്സവത്തിന് പോകുമ്പോൾ എവിടെ ഉത്സവത്തിന് പോയാലും നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മഴയായതുകൊണ്ട് ഐസ്ക്രീമൊന്നും വാങ്ങിച്ചില്ല. കേട്ടോ നിച്ചുവിനൊരു മത്തങ്ങ ബലൂണും തോക്കും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ.
video, like, share, subscribe.